സനകൻ നിരവധി ചരിത്ര വിജയങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു. ഉയർന്ന പദവികൾ നേടാമായിരുന്നു. പക്ഷേ ഒരിക്കലും അതിനൊന്നും വേണ്ടി, ഒരുപക്ഷേ KPCC പ്രസിഡന്റ് വരെ ആകാം, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരെ എത്താമാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നിട്ട് കൂടി, എന്നാൽ അതിനൊന്നും വേണ്ടി നിലകൊള്ളാതെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റേത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കൂടി കോൺഗ്രസിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ അദ്ദേഹം എങ്ങനെയാണ് ഒരു വ്യത്യസ്ത രാഷ്ട്രീയ മുഖമായി ഓർമ്മിപ്പിക്കപ്പെടുക? ഇനി അതാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രീതിയിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും ആ പദവികളിലൂടെ കടന്നു വരികയും ചെയ്ത ആളുകൾ, ഒരുപക്ഷെ KPCC പ്രസിഡന്റ് ഒക്കെ വളരെ അനായാസം കയറി പിടിക്കാനുള്ള പദവികളോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസ്ഥാനങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയിലെങ്കിലും അംഗമാവുകയും അത്തരത്തിലുള്ള പാർലമെന്ററി രംഗത്തൊക്കെ പദവികൾ കയറി പിടിക്കാവുന്ന തരത്തിലുള്ള ആളുകളായി മാറുമായിരുന്നു. പക്ഷെ തലേക്കുന്നിൽ ബഷീർ അവിടെ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായിരുന്നു. തന്നെ ഏൽപ്പിക്കുന്ന, തന്നോട് ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ മാത്രം ചെയ്യുക അല്ലെങ്കിൽ അത് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതായിരുന്നു. ആ പദവികൾ കയറി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അണിയറ നീക്കങ്ങളിൽ ഒരിക്കലും അദ്ദേഹം വ്യാപൃതനായിരുന്നില്ല എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് വരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലും അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കളിൽ ഒരാളാണ് തിരുവഞ്ചൂർ ഒക്കെ തന്നെ. അങ്ങനെ ഉള്ള നേതാക്കൾ പോലും അനുസ്മരിക്കുമ്പോൾ അത് ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ കോൺഗ്രസിലുള്ള നേതാക്കൾക്ക് പോലും ഒരു ചൂണ്ടുപലകയായി അദ്ദേഹം നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം പ്രവൃത്തി നല്ലതാണെങ്കിൽ പദവികൾ പിന്നാലെ വരും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ശൈലി. അത് രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ നിരവധി പ്രവർത്തനങ്ങൾ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 1977 അദ്ദേഹത്തിന്റെ വിജയം എക്കാലവും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. കാരണം കഴക്കൂട്ടം മണ്ഡലത്തിൽ അന്ന് ഐക്യമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം വിജയിച്ചു വരുമ്പോൾ 111 സീറ്റ് നേടി ഐക്യമുന്നണി അധികാരത്തിൽ വന്ന ഒരു വർഷമാണ് 1977. പക്ഷെ ആ വർഷത്തിൽ, ആ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം രാജിവെച്ച് തന്റെ ഏറ്റവും താൻ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പിന്തുടരുന്ന തന്റെ താൻ ആരാധിക്കുന്ന ഒരു നേതാവിന് വേണ്ടി വഴിമാറി കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ 25 ജൂലൈ 1977 നമ്മൾ കണ്ടത്. അത്തരത്തിൽ അദ്ദേഹം രാജിവെച്ച് മാറുകയും AK ആന്റണി മുഖ്യമന്ത്രിയായി വന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് നമ്മൾക്ക് തിരിച്ചെത്താം. ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫ് ടെലിഫോണിൽ പ്രതികരിക്കാൻ ചേർന്നു. ശ്രീ KC ജോസഫ്, തലേക്കുന്നിൽ ബഷീർ എന്ന വ്യക്തിത്വത്തെ താങ്കൾ എങ്ങനെയാ ഓർക്കുന്നു? വിദ്യാർത്ഥി ജീവിതകാലം മുതൽ എന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തനായിരുന്നു അന്തരിച്ച ശ്രീ തലേക്കുന്നിൽ ബഷീർ. തിരുവനന്തപുരത്ത് ശ്രീ ശങ്കരനാരായണ പിള്ള, ശ്രീ PC ചാക്കോ, ശ്രീ MM ഹസൻ തുടങ്ങിയ ആളുകൾ ഞങ്ങൾ ഒന്നിച്ചാണ് വിദ്യാർത്ഥി രംഗത്ത് സജീവമായി പ്രവർത്തനം ആരംഭിച്ചത്. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ചെയർമാനായിരുന്നു. അന്ന് ഞാനായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ സെക്രട്ടറി. KSU യൂത്ത് കോൺഗ്രസിലൂടെ അദ്ദേഹം സജീവമായി പൊതുരംഗത്ത് വന്നു. നിരന്തരമായി വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു തലേക്കുന്നിൽ ബഷീർ. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വളരെയേറെ ശ്രദ്ധാകരമായിരുന്നു. കഴക്കൂട്ടത്ത് നിയമസഭാംഗമായി ശ്രീ AK ആന്റണിക്ക് വേണ്ടി സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു. എന്നും കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. രാജ്യസഭാംഗമായി, നിയമസഭാംഗമായി, അദ്ദേഹം പിന്നീട് UDF ഗവൺമെന്റ് കാലത്ത് 2011-16 അദ്ദേഹം മലയാളം മിഷൻ ഡയറക്ടറായിരുന്നു. മലയാള ഭാഷയുടെ വികസനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലെ സംഭാവന ഞാൻ അനുസ്മരിക്കുകയാണ്. ശ്രീ ബഷീർ തീർച്ചയായും വ്യക്തിപരമായി വളരെയേറെ സംശുദ്ധിയുള്ള, ആത്മാർത്ഥതയുള്ള, ഏത് വിഷയത്തിലും അവഗാഢമായി പഠിച്ച് ഇടപെടുന്ന നേതാവായിരുന്നു. പ്രിയങ്കരനായ ബഷീറിന്റെ വേർപാടിൽ അമ്മ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. വളരെ നന്ദി ശ്രീ KC ജോസഫ് പ്രതികരിച്ചതിന്. സനകൻ, നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തുടരാം. അപ്പോൾ 1977 തെരഞ്ഞെടുപ്പ് വിജയത്തെ കുറിച്ചായിരുന്നു സ്റ്റിനി അല്പസമയം മുമ്പ് പറഞ്ഞത്. അത്തരത്തിലൊരു ചരിത്ര വിജയം നേടി AK ആന്റണിക്ക് വേണ്ടി വഴിമാറി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് അദ്ദേഹം ആ ഒരു കൃത്യം അദ്ദേഹം നടത്തിയത് എന്നുള്ളതാണ്. പക്ഷെ തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തെ പാർട്ടി ആദരിക്കുകയും 1977 തന്നെ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ബന്ധം അദ്ദേഹം പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലെ 1977 മുതൽ 91 വരെ, ഒരുപക്ഷെ ഒരു 15 വർഷക്കാലം പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അദ്ദേഹം
വ്യാപൃതനായി. രണ്ട് തവണ രാജ്യസഭയിലേക്കും രണ്ട് തവണ ലോക്സഭയിലേക്കും അദ്ദേഹം വിജയിച്ചു, അവിടെ അദ്ദേഹം പ്രവർത്തിച്ചു. അത്തരത്തിൽ ദീർഘകാലം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നിട്ടും ഇന്ദിരാഗാന്ധി മുതൽ ഇങ്ങ് പി വി നരസിംഹറാവു വരെയുള്ള പ്രധാനമന്ത്രിമാരെ അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന് ഇടപഴകാൻ കഴിഞ്ഞിട്ടും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കണമെന്നോ അല്ലെങ്കിൽ അവിടെ പദവികൾ കീഴടക്കി അവിടെ വാഴണമെന്നോ അദ്ദേഹം കരുതിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായി ഉയർത്തിക്കാട്ടുന്ന മറ്റൊരു സവിശേഷത. ഏതായാലും അദ്ദേഹം എഴുത്തിലും വായനയിലും അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അല്പസമയം മുമ്പ് കെ സി ജോസഫ് അദ്ദേഹം പ്രതികരിച്ചതുപോലെ തന്നെ അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു കെ സി ജോസഫ്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ മലയാളം മിഷന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായി അദ്ദേഹം ആ ചുമതല വഹിച്ചിരുന്നതും ഒക്കെ തന്നെ കെ സി ജോസഫ് ഓർമ്മിക്കുന്നുണ്ട്. അന്ന് ആ പദവി നൽകാൻ കഴിയുന്ന യു ഡി എഫ് സർക്കാർ കാലത്ത് ഏറ്റവും യോഗ്യനായ വ്യക്തികളിൽ ഒരാളായിരുന്നു തലയത്തുനൽ ബഷീർ എന്ന് പാർട്ടി വിലയിരുത്തിക്കൊണ്ടാണ് അത്തരം ഒരു പദവി അദ്ദേഹത്തിന് വളരെ ചെറുതാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലെ ഒരു ഒരു സാന്നിധ്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരം ഒരു പദവി നൽകിയത്. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഈ നഗരത്തിന്റെ വികസനത്തിൽ വളരെ സുപ്രധാനമായി പങ്കുവഹിച്ചിട്ടുള്ള മറ്റൊരു പദവി കൂടി സർക്കാർ പദവി അദ്ദേഹം വഹിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ട്രിഡയുടെ ചെയർമാനായി അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതായാലും ഈ അന്ത്യം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ പലരും തലസ്ഥാനത്തില്ല, അവരൊക്കെ മടങ്ങിയെത്തിയ ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക.